ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കവിള് തുടുക്കാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് ഒന്നെങ്കിൽ തടി വയ്ക്കുക. തടി വെച്ച് കഴിഞ്ഞാൽ കവിളൊക്കെ നന്നായിട്ട് തുടുക്കും, പക്ഷെ അത് ഒരു വേറെ പോലെ ആണ് ഉണ്ടാവുക. അപ്പോൾ തടി വെക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുറച്ച് ചബ്ബി ചീക്സൊക്കെ ഒന്ന് വരുത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഡെയിലി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കവിള് തുടുക്കാനായിട്ട് ഞാനൊരു 3 തരം ഫേഷ്യൽ മസാജ് അല്ലെങ്കിൽ എക്സസൈസാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്കൊരു എണ്ണ വേണം, കാരണം വെറും സ്കിന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കൂടുതലതൊരു ഒരു സ്കിന്നിലൊരു എരിച്ചലും ഇറിറ്റേഷനൊക്കെയാണ് സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽ വേണം. ഓയിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. പക്ഷെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് കൂടുതൽ എന്താ പറയുക, പോർസ് എല്ലാം ബ്ലോക്കായിട്ട് കൂടുതൽ എന്താ പറയുക, പിമ്പിൾസൊക്കെ വരാനാണ് സാധ്യത. അപ്പോൾ കോക്കനട്ട് ഓയിൽ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. ഇനി ഇതൊന്നും തന്നെ ഇല്ലെങ്കിൽ നല്ലെണ്ണ, നല്ലെണ്ണ മസാജിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണയും യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, കുറച്ചൊക്കെ ഒരു നിറം വയ്ക്കാനൊക്കെ നല്ലെണ്ണ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന തരം ഓയിൽ എടുക്കുക. ഈ ഇങ്ങനെ കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 തരം മസാജാണ് 3 ടൈപ്പ് ഓഫ് മസാജാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യേണ്ടത്, അതായത് ഒരു മസാജ് കഴിഞ്ഞ് അടുത്തത്. അങ്ങനെ ഈ 3 എണ്ണം കൂടി വേണം. ഇതിന് വേറൊരു ഒരു 5 മിനിറ്റ് പോലും ആവില്ല, ഒരു 3-4 മിനിറ്റ് ആവുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 1 ബൈ 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ മസാജ് എന്ന് പറഞ്ഞാൽ ഇതേ കയ്യിൽ ഇത് എടുത്തിട്ടുണ്ട്, എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ഈ ഒരു ഡയറക്ഷനിൽ വേണം ചെയ്യാൻ, ഈ ഒരു ഡയറക്ഷനിൽ, അതായത് താഴത്തു നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കുക. മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്കരുത്, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതൽ തൂങ്ങി വരികയുള്ളൂ. അപ്പോൾ താഴത്തുനിന്ന് വേണം. അത് കുറച്ച് ചെറുതായിട്ട് എന്താ പറയുക, നമ്മൾ ഈ ചീക്സ് ഒന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് താഴത്തു നിന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് സർക്കുലർ മോഷനിൽ ചെയ്യുക, വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, മുഖത്തെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്, അതായത് നമ്മുടെ ഈ ചീക്സ് കവിളിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മെല്ലെ ചെയ്യുക. ഒരു മിനിറ്റ് നേരം ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരു 10 കൗണ്ട് അല്ലെങ്കിൽ 15-20 കൗണ്ട് വരെയൊക്കെ ചെയ്യാം സ്ലോ ആയിട്ട്. ഇനി നമ്പർ 2 മസാജ് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കിത് ഈ 2 വിരലേ ഈ ഫിംഗർ ഉണ്ടല്ലോ, ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കവിളൊന്നിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിച്ച് കൊടുക്കുക. അതായത് ഇത് ഇങ്ങനെ ഈ ഒരു ഇതിൽ ഒരു ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ പിച്ച്. അത് ഈ നമ്മുടെ ഈ തള്ളവിരൽ ഈ തമ്പുകൊണ്ട് ഈ 2 ഫിംഗറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് പിച്ച് കൊടുക്കുക. അപ്പോൾ അത് അപ്പോഴും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഈ ഒരു ഏരിയയിലാണ്, നമ്മുടെ ആ ചീക്സിൻ്റെ ഏരിയയിലാണ്. ഇങ്ങനെ ഇതും ഈ ഒരു എക്സസൈസും 1 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 10-15-20 കൗണ്ട് ചെയ്താൽ മതിയാവും.
അപ്പോൾ ഈ രണ്ടെണ്ണം കഴിയുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ടൊരു ഡിഫറൻസ് നമുക്ക് ഫീലാകും. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇവിടെ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു കുറച്ചൊന്നിങ്ങനെ ചബി വന്ന പോലെ. ഇനി അടുത്തത് മൂന്നാമത്തെ മസാജ്. അപ്പോൾ ഈ രണ്ട് കൈയിൻ്റെയും ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇവിടെ നിന്ന് താഴത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം ഇതുപോലെ. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ചീക്സിലാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണത്. മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്കരുത്, താഴത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചീക്സ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പം ഇങ്ങനെ ഒരു 10 പ്രാവശ്യം, ഇവിടെ 10 പ്രാവശ്യവും ഇവിടെ 20 പ്രാവശ്യം അങ്ങനെ ചെയ്യരുത്, ഈക്വലായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 20 20 അല്ലെങ്കിൽ 10 10 ഓരോരോ മിനിറ്റ് നേരം വെച്ചിട്ട് ചെയ്യാം. സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഇവിടെ സോ ഞാൻ കാണിച്ച ഈ 3 എക്സസൈസ്. അപ്പോൾ ഇത് ദിവസം നമുക്ക് ചെയ്യാം, ദിവസം മുടങ്ങാതെ ചെയ്യണം. ഒരു 15 ഡേയ്സ് 2 ആഴ്ച റെഗുലറായിട്ട് മുടങ്ങാതെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് തോന്നും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം കഴിയുമ്പോഴേക്കും അതെ ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീലാകും. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം മിനിമം ഒരു 1.5 to 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം, കാരണം സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഈ എന്താ പറയുക നല്ലോണം വെള്ളം കുടിക്കുക, സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക, കൂടെ തന്നെ ഈ ഒരു എക്സസൈസ് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫീലാവും. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതാണ്. ഇപ്പോൾ ഈ 3 എണ്ണവും കൂടി ചെയ്യണം, ഒന്നിച്ച് ചെയ്യണം. ആദ്യത്തെ മാത്രം ചെയ്യുക അല്ലെങ്കിൽ 2-ാമത്തെ മാത്രം ചെയ്യുക അല്ല, ഈ 3 മസാജും ഒന്നിച്ച് 1 by 1 ചെയ്യണം. എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യുക, ഇത് ഒന്ന്. ഈ 2-ാമത്തെ എന്ന് പറഞ്ഞാൽ ഈ 2 വിരല് കൊണ്ട് നമ്മൾ ഇതേപോലെ ചീക്സ് ഒന്ന് ഇങ്ങനെ പിച്ച് ഇങ്ങനെ എടുക്കുക ഇതുപോലെ. അത് കഴിഞ്ഞ് 3-ാമത്തെ എന്ന് പറഞ്ഞത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സൈഡും, അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്കൊക്കെ കുറച്ചൊരു നല്ല കളറുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലതായിട്ട് ഇങ്ങനെ എന്താ പറയുക പിങ്ക് ആയിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് റെഗുലറായിട്ട് ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഈ രാവിലെയോ രാത്രിയോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ ദിവസം ഇതുപോലെ നിങ്ങളുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുക. ദിവസം ഒരു എന്താ പറയുക ഒരു 3-4 മിനിറ്റ് ഒന്നും ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അധികം കുറേ നേരം 1.5 മണിക്കൂർ 1 മണിക്കൂറിന് ആവശ്യമില്ല, 3-4 മിനിറ്റ് മാക്സിമം ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ മസാജ് ഇത് ചെയ്യാൻ നേരമില്ല, സമയമില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, തടി വയ്ക്കുക. അപ്പോൾ തടി വയ്ക്കാനായിട്ട് ഞാൻ മുന്നേ ഒരു ഡ്രിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുട്ടികൾക്കും ശരി വലിയ ആൾക്കാർക്കും ശരി ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുറച്ച് തടി വെച്ച് കഴിഞ്ഞാലും തീരെ തടി മെലിഞ്ഞ ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ തടി വെച്ചാലും കുറച്ചൊരു ചബി ചിക്സ് ഒക്കെ വരും. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ താഴെ ആ ഒരു ഡ്രിങ്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ കുറേ ആൾക്കാർ പരീക്ഷിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്യാതെ തടി വെച്ച് അങ്ങനെ ചബി ചിക്സ് വേണമെങ്കിൽ അതിൻ്റെയും വഴിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതായിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സസൈസ്, തടി വയ്ക്കാതെ തന്നെ എങ്ങനെയാണ് തുടുത്ത കവള ചബി ചിക്സ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് താഴെ കമൻസിൽ കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.